ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കോളിഫ്ലവറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ കോളിഫ്ലവർ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനും ഒരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു 5 മിനിറ്റ് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നപ്പോൾ അതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു, അതായത് ഫെനൽ സീഡ്. അതിനുശേഷം നമുക്കതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇതിൽ കുറച്ചാണ് ചേർക്കുന്നത്. പെപ്പർ മസാല ആകുമ്പോൾ പെപ്പറാണല്ലോ കൂടുതൽ ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് 2 തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത്, അപ്പോൾ നമ്മൾ ആദ്യം ഉള്ളി വഴറ്റിയപ്പോഴും കോളിഫ്ലവർ കുക്ക് ചെയ്തപ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് 1 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും 1/6 കാഷ്നട്ടും കൂടി മിക്സിയിലെ ജാറിൽ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അത് നമ്മളിതിലേക്ക് ഇതേ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോൾ കൂടിപ്പോവരുത്, അപ്പോൾ തേങ്ങ ഒരുപാടായിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അപ്പോൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.